നമസ്കാരം. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ ജനുവരിയിൽ വാദം കേൾക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചുവെങ്കിലും ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് സ്റ്റേ ഇല്ല എന്ന വ്യക്തതയാണ് ഇപ്പോൾ വരുന്നത്. അതായത് സുപ്രീംകോടതി സെപ്റ്റംബർ 28 യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിധിച്ച ആ സുപ്രീംകോടതി വിധി നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. ആദ്യം പുനഃപരിശോധനാ ഹർജി അംഗീകരിച്ചുകൊണ്ട് ജനുവരി 22 പുനഃപരിശോധനാ ഹർജിയിന്മേൽ വാദം കേൾക്കാനുള്ള തീരുമാനം വന്നപ്പോൾ ചാനൽ ചർച്ചകളിൽ അഭിഭാഷകർ തന്നെയാണ് ഇത് കോടതി വിധി അസാധുവാകും എന്ന് പറഞ്ഞത്. അതായത് മുൻപത്തെ സ്റ്റാറ്റസ് കോ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, അതായത് യുവതികൾ കയറാതിരുന്ന ആ സ്റ്റാറ്റസ് കോ നിലനിൽക്കുമെന്നായിരുന്നു അഭിഭാഷകർ ചാനലുകളിൽ, ചർച്ചകളിൽ, പ്രതികരണങ്ങളിലൊക്കെ പറഞ്ഞത്. ഞങ്ങളടക്കം അഭിഭാഷകരുമായി ബന്ധപ്പെടുമ്പോൾ അവർ ആ രീതിയിലാണ് നമ്മളോട് പറഞ്ഞത്. അതായത് ഈ ഇത്തരത്തിൽ യുവതി പ്രവേശന വിധി അസാധുവാകും, കാരണം പുനഃപരിശോധനാ ഹർജി വരികയാണല്ലോ എന്ന്. പക്ഷേ ആ വിധിന്യായത്തിൽ തന്നെ സുപ്രീംകോടതി വിധിന്യായത്തിൻ്റെ പകർപ്പ് ഔദ്യോഗിക വെബ്സൈറ്റിൽ എത്തുമ്പോഴാണ് അത് കൃത്യമായി വ്യക്തമാകുന്നത്. അതായത് സുപ്രീംകോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനത്തിൽ ഒരു വരി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. വി മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് ദേർ ഈസ് നോ സ്റ്റേ ഓഫ് ജഡ്ജ്മെന്റ് ആൻഡ് ഓർഡർ ഓഫ് ദ കോർട്ട് ഡേറ്റഡ് 28 സെപ്റ്റംബർ 2018 പാസ്ഡ് ഇൻ റിട്ട് പെറ്റീഷൻ എന്ന് പറഞ്ഞ് ഒരു വരി കൃത്യമായി പറയുന്നുണ്ട്. അതായത് സുപ്രീംകോടതി നേരത്തെ ഉത്തരവിട്ട ആ വിധിന്യായം, ആ വിധി അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഇനി ഏതെങ്കിലും യുവതി മണ്ഡലം അകരവിളക്ക് കാലത്ത് എനിക്ക് സുപ്രീംകോടതി വിധി പ്രകാരം ശബരിമലയിൽ കയറണമെന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ സുപ്രീംകോടതിക്ക് ഈ വിഷയത്തിലുള്ള താല്പര്യം, അല്ലെങ്കിൽ സുപ്രീംകോടതിക്ക് നേരത്തെ ദീപക് മിശ്ര എടുത്ത ആർജവത്തോടുകൂടിയുള്ള ഒരു സ്റ്റാൻഡ് ഇല്ല ഇപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പൊതുതാൽപര്യ ഈ പുനഃപരിശോധന ഹർജികൾ സുപ്രീംകോടതിക്ക് തള്ളാമായിരുന്നു. അതായത് സുപ്രീംകോടതി ഈ വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് കുറെ കൂടി ഭക്തർക്ക് ഫേവറബിളായ ഒരു സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. എന്നാൽ സംസ്ഥാന സർക്കാരാകട്ടെ യുവതികളെ കയറ്റും എന്ന ഉറച്ച നിലപാടിൽ തന്നെ ഒരു വശത്ത് നിൽക്കുന്നു. സുപ്രീംകോടതി പറയുന്നത് എന്തും ചെയ്യും. അതായത് നിലവിൽ ഹർജി വാദം പുനഃപരിശോധന ഹർജിയിന്മേൽ വാദം നടക്കാനിരിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയുടെ സെപ്റ്റംബർ 28 ആ വിധിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് മണ്ഡലകാലത്ത് ഏതെങ്കിലും യുവതികൾ വന്നാൽ കയറ്റുമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. പക്ഷേ ആക്ടിവിസ്റ്റുകളായ ആളുകൾ വരരുത് എന്ന് മറുവശത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കം പറഞ്ഞത് നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും ഈ വിധിയോടുകൂടി വെട്ടിലായിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഈ സുപ്രീംകോടതിയുടെ ഈ തീരുമാനത്തോടുകൂടി ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്ന് വ്യക്തമാണ്. സുപ്രീംകോടതി ഈ വിധി, ഈ പുനഃപരിശോധന ഹർജി തള്ളാത്തത് തന്നെ ഭക്തർക്ക് അനുകൂലമായൊരു നിലപാട് തന്നെയാണ്. അപ്പോൾ വാദം കേൾക്കുമ്പോൾ ഇനി അങ്ങോട്ട് എന്തുണ്ടാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷെ നിലവിൽ ദീപക് മിശ്ര ഉണ്ടായിരുന്നപ്പോൾ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര എടുത്തതുപോലുള്ള വളരെ സ്ട്രോങ് ആയ ഒരു നിലപാടല്ല ഇപ്പോൾ സുപ്രീംകോടതിക്കുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലേക്ക് പോകും. സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്ന് പറഞ്ഞ് യുവതികൾ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും ഒക്കെ കാരണമാകും. കാരണം മണ്ഡലം അകരവിളക്ക് കാലമാണ് വരാൻ പോകുന്നത്. അത് ഇതുവരെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വളരെ വേറിട്ടൊരു സാഹചര്യമാണ്. ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സ്റ്റേ ഉണ്ട് എന്ന സുപ്രീംകോടതിയുടെ ഈ ഒരു തീരുമാനത്തിൻ്റെ ആ വരികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ സ്വീകരിച്ചു പോകുന്ന ഭക്തരെ പ്രകോപിപ്പിക്കുന്ന ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധികളിലേക്ക് പോകും. സംസ്ഥാന സർക്കാർ തന്നെയാണ് നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ വെട്ടിലായിരിക്കുന്നത് എന്ന് തന്നെ പറയാം.